നമസ്കാരം പതിരും കതിരും അധ്യാപകർക്ക് ഗുരുപൂജയായി കുഴിമാടമൊരുക്കുകയും കസേര കത്തിക്കുകയും ചെയ്യുന്ന വർത്തമാന കാലത്ത് തൻ്റെ ഇടത്തോടെ അടിച്ചുനിൻ്റെയൊക്കെ ഷേപ്പ് മാറ്റുമെന്ന് പറയാൻ ഒരു വനിതാ പ്രിൻസിപ്പാൾ ധൈര്യം കാട്ടിയെങ്കിൽ അവിടെയാണ് സഖാക്കളെ നമ്മുടെ നവോത്ഥാനം പിച്ചവെയ്ക്കാൻ തുടങ്ങുന്നത് സർക്കാർ സ്ഥാപനത്തിലാണെന്ന് വെച്ച് നിന്റെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് ആ പ്രിൻസിപ്പാൾ കുറെ പൊണ്ണത്തടിയന്മാരെ ആട്ടിയിറക്കി വിട്ട രംഗം കയ്യടിയോടെയാണ് ജനങ്ങൾ കണ്ടത് ഒരുവിധപ്പെട്ട പ്രിൻസിപ്പാൾമാരും അധ്യാപകരുമൊക്കെ എസ് എഫ് ഐയുടെ യോദ്ധാക്കൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കുന്നത് എങ്ങനെയെങ്കിലും പെൻഷൻ വാങ്ങി കഴിയണമല്ലോ എന്ന് കരുതി മാത്രമാണ് വിവരദോഷികളെ പേടിച്ചു കഴിയുന്നതിലും ഭേദം ടീച്ചർ പണി നിർത്തി വീട്ടിലിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന അധ്യാപകരുണ്ടെങ്കിൽ ഇവന്മാരുടെ പരാക്രമം അലിഞ്ഞ് ഇല്ലാതാകും മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ വെള്ളത്തിൽ ചാടുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ് നമ്മുടെ നാട്ടിലെ ചില പ്രസ്ഥാനങ്ങൾ വിരിയിച്ചിറക്കുന്ന പൈതങ്ങൾ അധ്യാപകരുടെ കസേര കത്തിച്ചും അവർക്ക് കുഴിമാടമൊരുക്കിയും കസേരയിൽ വാഴ വെച്ചുമൊക്കെയാണ് ഇത്തരക്കാർ നേതാക്കന്മാരായി വളർന്നു മുറ്റുന്നത് അതിനെയൊക്കെ കലയാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ കുറേ ബേബിമാരുമുണ്ട് വീട്ടിൽ നിന്ന് പഠിക്കാത്തത് ഗുരുകുലത്തിൽ നിന്നും പഠിക്കുന്നതായിരുന്നു ഒരു കാലത്തെ രീതി ഒരു പ്രിൻസിപ്പാളിനോട് പറയാൻ കൊള്ളുന്ന ഭാഷയിലല്ല എസ് എഫ് ഐ കാർ തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പളായ അമ്മയോട് പ്രതികരിച്ചത് ഈ ദൃശ്യം പ്രചരിച്ചതോടെ സ്വയം നാറുകയാണ് എസ് എഫ് ഐക്കാർ ഇവന്മാരുടെ പൊടിമീശ വിറയ്ക്കുന്നത് കാണുമ്പോൾ ഒട്ടുമിക്ക പ്രിൻസിപ്പാൾമാരും നടുങ്ങിപ്പോകുന്നതാണ് പതിവ് ഇങ്ങനെ വളർന്നു വന്ന നേതാക്കളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ വലിയ വിപ്ലവകാരികളായി മാറിയിരിക്കുന്നത് ഒരാളെയും ബഹുമാനിക്കാൻ അറിയാത്ത വർഗമായി ഇവർ വളരുമ്പോൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരെ വരെ ആക്ഷേപിച്ച് മൂലയിലിരുത്തും ഇങ്ങനെ പൊന്തി വന്ന ഒരു നേതാവാണല്ലോ എം സ്വരാജ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ വീരാരാധനയോടെ കണ്ട വി എസിനെ പോലും എന്തൊക്കെ ലേച്ഛമായ വാക്കുകൾ കൊണ്ടായിരുന്നു സ്വരാജ് ഒരിക്കൽ ആക്ഷേപിച്ചത് പണ്ട് മാധ്യമ പ്രവർത്തകർക്ക് നേരെ പിതൃശൂന്യ പരാമർശം നടത്തിയ എം സ്വരാജിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ അന്നത്തെ മുന്തിയ സഖാക്കൾ ഒന്നും തന്നെ നാവ് പൊന്തിച്ചില്ല പക്ഷേ വി എസ് പറഞ്ഞത് അച്ഛനും അമ്മയും കൂട്ടി വളർത്തുന്ന മക്കൾ ഇങ്ങനെയൊന്നും പറയില്ല എന്നായിരുന്നു അതോടെ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ശുപാർശ ചെയ്താണ് സ്വരാജ് പകരം വീട്ടിയത് എന്തിനേറെ ചങ്കിൽ ചൈനയെ വെച്ച് ആരാധിക്കുന്ന ചിന്താ ജെറോം വി എസിനെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നുവെന്ന് ജി ശക്തിധരൻ എഴുതിയിട്ടുണ്ട് അവരും എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണ് വേശ്യാലയങ്ങൾക്ക് കാവൽ നിൽക്കുന്ന കാരണവരായിട്ടായിരുന്നു ആ വിശേഷണം ഗുരുത്ത ദോഷത്തിന് ഇതിനപ്പുറം ഉദാഹരണങ്ങൾ വല്ലതും വേണോ ഇതേ ഇൻകുബേറ്ററിൽ വിരിഞ്ഞിറങ്ങിയ ജയ്ക്കും ആർഷോയുമൊക്കെ എങ്ങനെയാണ് പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പിണറായി വിജയന് ചോറുണ്ണാൻ ദിവസം പത്ത് രൂപ വീതം കൊടുക്കുന്ന എം എൻ മാഷിനെ പറ്റി കേട്ടിട്ടുണ്ട് ആ വിജയൻ മാഷ് മരിച്ചപ്പോൾ വെറും കലാലയ അധ്യാപകൻ മാത്രമായി പിണറായി വിജയൻ അദ്ദേഹത്തെ ചുരുക്കിക്കളഞ്ഞു ഇതാണ് യഥാർത്ഥ ഗുരുത്വം ഇത് കണ്ടാണല്ലോ താഴെയുള്ളവരും പഠിച്ചു വരുന്നത് പ്രിൻസിപ്പാൾ ബോഡി ഷേമിംഗ് നടത്തി എന്നൊരുത്തൻ ഈ വീഡിയോയിൽ വിളിച്ചു പറയുന്നത് കേൾക്കാം ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രിൻസിപ്പാളിനെ പ്രകോപിപ്പിക്കാനാണ് എസ് എഫ് ഐക്കാർ ശ്രമിച്ചതെന്ന് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും തങ്ങൾ എന്തോ വലിയ സിദ്ധാന്തത്തിൻ്റെയും ധാർമ്മികതയുടെയും വക്താക്കളാണെന്ന് സ്വയം നെറ്റിയിൽ ഒട്ടിച്ച മട്ടിലാണ് എസ് എഫ് ഐക്കാരായ നേതാക്കന്മാരുടെ ജീവിതവും നടപ്പുമെല്ലാം തട്ടിപ്പും തല്ലിപ്പൊളിക്കലും വ്യാജരേഖയുണ്ടാക്കലും കുഴിമാടം തീർക്കലും വാഴ വയ്ക്കലുമല്ലാതെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായി നമ്മുടെ ക്യാമ്പസുകളിലും സമൂഹത്തിലും നൽകിയ സംഭാവന എന്തായിരുന്നു എന്തെങ്കിലും ഒരു സർഗാത്മകത്വം ഈ സംഘടനയ്ക്ക് ഇപ്പോൾ അവകാശപ്പെടാനുണ്ടോ പഴയ എസ് എഫ് ഐക്കാരനായ മന്ത്രി ശിവൻകുട്ടിയെ കണ്ടുപഠിക്കുന്ന പുതിയ കാലത്തെ എസ് എഫ് ഐക്കാരും അതിൽ നിന്നും ഒട്ടും മോശമാകരുത് മുമ്പ് ശിവൻകുട്ടി ചെങ്കൽ പാവം തൊഴിലാളികളെ ശാസിക്കുന്നതും അടക്കിയിരുത്തുന്നതുമായ ഒരു ദൃശ്യവും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹവും വലിയ എസ് എഫ് ഐക്കാരനായിരുന്നു മര്യാദയ്ക്കവിടെ അല്ലെങ്കിൽ ശരിപ്പെടുത്തുമെന്നും വേറെ ആളെ ഇറക്കുമെന്നും ഒക്കെയാണ് ശിവൻകുട്ടിയുടെ ഭീഷണി നിയമസഭയിൽ ശിവതാണ്ഡവമാടിയ ശിവൻകുട്ടി മന്ത്രിയായിരിക്കുമ്പോൾ പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ ഒരു കാവടിയാട്ടമെങ്കിലും എസ് എഫ് ഐക്കാർ നടത്തേണ്ടതില്ലേ പൊണ്ണത്തടിയനാം നിന്റെ പരാക്രമം കാശിക്ക് പോയോ കഥയ്ക്ക് മൃഗോദര എന്ന മട്ടിൽ എസ് എഫ് ഐക്കാർ പ്രിൻസിപ്പാളിന് മുമ്പിൽ തോറ്റുപോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് കോളേജിലായാലും തെരുവിലായാലും കവലയിലായാലും അലവലാദുകളെ അടിച്ച് ഷേപ്പ് മാറ്റുന്ന ഒരു കാലം വരണം